ഓറോമോട്ടോ സെൻസറി എക്സസൈസ് എന്നാൽ എന്തെന്നും അത് ഒരു സെറിബ്രൽ പാൾസി കുഞ്ഞിനെ എന്തുകൊണ്ടാണ് പരിശീലിപ്പിക്കേണ്ടതെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള ഫീഡിംഗ് പ്രോബ്ലമും സോളോയിങ് പ്രോബ്ലമും സെലൈവ മാനേജ്മെന്റ് പ്രോബ്ലംസും എല്ലാം വളരെയേറെ കണ്ടുവരാറുണ്ട്. ഇതെല്ലാം ശരിയായ രീതിയിൽ പരിഹരിക്കാൻ നമ്മൾ പലതരത്തിലുള്ള ഓറോമോട്ടോ സെൻസറി എക്സസൈസുകൾ ചെയ്യേണ്ടത് വളരെയേറെ അനിവാര്യമാണ്. തീർച്ചയായും ഇതൊരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെയും സ്പീച്ച് പത്തോളജിസ്റ്റിന്റെയും സഹായത്തോടു കൂടി വേണം ചെയ്യാൻ. ആദ്യമായി കുഞ്ഞിനെ നമുക്ക് സ്ട്രോയിലും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സിപ്പറുകളിലും വെള്ളമോ ജ്യൂസോ ഒക്കെ കുടിക്കുവാൻ വേണ്ടി പരിശീലിപ്പിക്കുക. അതോടൊപ്പം തന്നെ ടങ്ങിന്റെ മൂവ്മെന്റ്സ്, നാവുകൾക്ക് നമുക്ക് പലതരത്തിലുള്ള എക്സസൈസുകൾ കൊടുക്കാം. ഇവിടെ നമുക്ക് ടങ്ങിന്റെ മേലോട്ടുള്ള മൂവ്മെന്റ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂക്കിന്റെ തുമ്പത്ത് തേന് പോലെയുള്ള മധുര പദാർത്ഥങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനോട് അത് നക്കിയെടുക്കാൻ വേണ്ടി പറയാം. ഇതോടൊപ്പം തന്നെ നാക്കിന്റെ സൈഡ് വൈസ് മൂവ്മെന്റ്സിനും എല്ലാമുള്ള എക്സസൈസുകൾ കൊടുക്കാൻ പറ്റും. അതോടൊപ്പം ശരിയായ രീതിയിൽ ചവയ്ക്കാൻ പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ വളരെ സോഫ്റ്റായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് പിന്നെ പതുക്കെ ക്രഞ്ചി ആയിട്ടുള്ളതും അത് കഴിഞ്ഞ് കട്ടിയായ ആഹാര പദാർത്ഥങ്ങളെല്ലാം ചവയ്ക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴും ച്യൂയിങ് എക്സസൈസ് പരിശീലിപ്പിക്കുമ്പോഴും എല്ലാം തന്നെ വളരെയേറെ പ്രയോജനകരമായിരിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് ഓറൽ ടോയ്സ്, ഇന്ന് വിപണിയിൽ ച്യൂയിങ് ടോയ്സും അതേപോലെ തന്നെ വൈബ്രേറ്റിംഗ് ബ്രഷസും എല്ലാം ലഭ്യമാണ്. ഇവയെ കൊണ്ടുള്ള സ്റ്റിമുലേഷൻസ് എല്ലാം തന്നെ ഓറോമോട്ടോർ സെൻസിറ്റിവിറ്റി പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ തീർച്ചയായും ഓരോ കുഞ്ഞിനും ഓരോ തരത്തിലുള്ള പ്രയാസമായിരിക്കും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിന് എന്താണോ ആവശ്യമെന്നുള്ളത് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അവരുടെ നേതൃത്വത്തിൽ മാത്രം പരിശീലിപ്പിക്കുക. ജപത്തിലും ജീവനീയം.